നമ്മെ കുറിച്ച് ദൈവം ഓർക്കുന്നത് പോലും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമെന്ന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 22-ാം വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തിയപ്പോൾ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ലോത്തിനെ ഓർത്തു എന്നല്ല, മറിച്ച് ദൈവം ആ പട്ടണത്തിൽ ഇല്ലാതിരുന്ന അകലെയായിരുന്ന അബ്രാമിനെ ഓർത്തുകൊണ്ട് ലോത്തിനെ ആ നാശത്തിൽ നിന്നും വിടുവിച്ചു എന്നാണ്. അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ലോത്തിനെ അല്ല ഓർത്തത്, അബ്രാമിനെയാണ് ഓർത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവപ്രസാദമുള്ള ഒരു ജീവിതമായിരുന്നില്ല താൻ നയിച്ചിരുന്നത്. ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രാമിന്റെ പുറകെ വന്നു എങ്കിലും അതിൻ്റെ അനുഗ്രഹങ്ങളിൽ പങ്കാളിയായി എങ്കിലും ഒരു സ്റ്റേജ് വന്നപ്പോൾ, ഒരു അവസരം കിട്ടിയപ്പോൾ തൻ്റെ സ്വന്തം സുഖം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ സുഖത്തിന് വേണ്ടി അബ്രാമിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതായ വ്യക്തിയാണ് ലോത്ത്. തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് അബ്രാമിനെ പാടെ മറന്നു കളഞ്ഞിട്ട് ലോത്ത് കടന്നുപോയതിനെ കുറിച്ച് നമുക്ക് 13-ാം അധ്യായത്തിൽ വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ അബ്രാമിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. 11-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൻ ദൈവം പറഞ്ഞത് അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയായി അബ്രാമിനെ കാണുവാൻ സാധിക്കുന്നു. 13-ാം അധ്യായത്തിൽ ഒരു തികഞ്ഞ ആത്മീയനായി വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നു. നഷ്ടങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവം മാത്രം എനിക്ക് മതി എന്ന് നിൽക്കുന്ന അബ്രഹാമിനെയാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല മധ്യസ്ഥനെ കാണുവാൻ സാധിക്കുന്നു. തന്നോട് ചെയ്ത തെറ്റുകളെയൊക്കെ ഓർക്കാതെ ലോത്തിന് വേണ്ടി ആ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു നല്ല അനുസരണയുള്ള വിശ്വാസിയാണോ നിങ്ങൾ? ദൈവസന്നിധിയിൽ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണോ? വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ടോ? നഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിക്കുമ്പോൾ കഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറുള്ള വ്യക്തിയാണോ നിങ്ങൾ? അത് മാത്രവുമല്ല, ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനായി, ദൈവസന്നിധിയിൽ ക്ഷമിക്കുവാനായി, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത പറയുവാനായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറുള്ള വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലത്തെ അബ്രഹാം അത്രേ. നിങ്ങളെ ദൈവം ഓർക്കുകയും നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ശത്രുക്കളായവർ പോലും അനുഗ്രഹിക്കപ്പെടുന്ന, വിടുവിക്കപ്പെടുന്ന, രക്ഷിക്കപ്പെടുന്ന ആ മേഖലയിലേക്ക് അത്ര അധികം ആഴമുള്ള ഒരു അനുഗ്രഹ വിഷയമാക്കി ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുന്നു. നമ്മിലൂടെ നമ്മുടെ ശത്രുക്കൾ പോലും അനുഗ്രഹിക്കപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.